കേരള കോൺഗ്രസ് എമ്മും എൽ ഡി എഫുമായുള്ള ധാരണ യാഥാർത്ഥ്യമാകുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസ് വിഭാഗം മത്സരിക്കാൻ താല്പര്യപ്പെടുന്ന സീറ്റുകളുടെ പട്ടിക ജില്ലാടിസ്ഥാനത്തിൽ സി പി എം നേതൃത്വത്തിന് അനൗദ്യോഗികവുമായി കൈമാറി ഇടതുമുന്നണിയുമായുള്ള ധാരണ ഔദ്യോഗികമായില്ലെങ്കിലും നീക്കങ്ങൾ സജീവമാണ് സി പി ഐയെ വിശ്വാസത്തിലെടുത്ത് ഉടൻ തീരുമാനമെടുക്കും സി പി ഐ നേതൃയോഗങ്ങൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും അവിശ്വാസ പ്രമേയ ചർച്ചയിലും രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിലും പാർട്ടി വിപ്പ് ലംഘിച്ച എം എൽ എ മാരായ പി ജെ ജോസഫ് മോൻസ് ജോസഫ് എന്നിവരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട് പാർട്ടി വിപ്പ് റോഷി അഗസ്റ്റിന്റെ പരാതി എൻ ജയരാജനാണ് സ്പീക്കർക്ക് കൈമാറിയത് അവിശ്വാസ പ്രമേയ ചർച്ചയിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും നിഷ്പക്ഷത പാലിച്ച് വിട്ടുനിൽക്കണമെന്ന വിപ്പാണ് നൽകിയതെന്ന് പരാതിയിൽ പറയുന്നു കോട്ടയത്ത് കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഇടതുപക്ഷത്തേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഇത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പാർട്ടി പ്രതിനിധികളായി രണ്ടില ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ശേഷം കൂറുമാറിയവരെ അയോഗ്യരാക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് എൻ ജയരാജ് അറിയിച്ചു അവിശ്വാസപ്രമേയ രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ പരസ്പരം വിപ്പ് നൽകിയ കേരള കോൺഗ്രസ് ജോസ് ജോസഫ് പക്ഷങ്ങൾ അത് ലംഘിച്ചതിന്റെ പേരിൽ സ്പീക്കർക്ക് പരാതി നൽകുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ സ്പീക്കറുടെ നിലപാട് നിർണായകമാണ് രണ്ടിന ചിഹ്നം നേരത്തെ ജോസ് കെ മാണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരുന്നു ഇതിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് ജോസഫ് സ്റ്റേ വാങ്ങി ഈ കേസിലെ കോടതി നിലപാട് സ്പീക്കറുടെ തീരുമാനത്തെയും സ്വാധീനിക്കും തദ്ദേശത്തിൽ മുന്നണി പ്രവേശനത്തിന്റെ ആദ്യപടിയെന്ന നിലയിൽ കേരള കോൺഗ്രസ് എമ്മുമായുള്ള നീക്കുപോക്കാണ് സി പി എം ലക്ഷ്യമിടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് വേണമെന്നാണ് ജോസ് വിഭാഗത്തിന്റെ താല്പര്യം കേരള കോൺഗ്രസ് എം ഇടതുബന്ധത്തെക്കുറിച്ച് ഇന്നാരംഭിക്കുന്ന സി പി ഐ നിർവാഹക സമിതി യോഗം ചർച്ച ചെയ്യുമെങ്കിലും പാർട്ടി തീരുമാനം നീണ്ടേക്കുമെന്നും സൂചനയുണ്ട് ജോസ് കെ മാണിയുടെ പാർട്ടി ആദ്യം രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കട്ടെ എന്ന മനോഭാവത്തിലാണ് സി പി ഐ എന്നാൽ തദ്ദേശത്തിൽ സഹകരിപ്പിക്കാനാണ് സി പി എം തീരുമാനം ഈ സാഹചര്യത്തിലാണ് മത്സരിക്കാൻ താല്പര്യമുള്ള സീറ്റുകളുടെ പട്ടിക വാങ്ങിയത് പ്രാദേശിക തലത്തിൽ ജോസ് കെ മാണി വിഭാഗത്തിന് കരുത്തുണ്ടെന്നാണ് സി പി എം വിലയിരുത്തൽ കേരള കോൺഗ്രസ് എമ്മിന്റെ കഴിഞ്ഞ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗശേഷം ജോസ് കെ മാണി പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരെ പ്രത്യേകം കണ്ടിരുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് ഓരോ തദ്ദേശ സ്ഥാപനത്തിലും യു നിന്ന് പാർട്ടി മത്സരിച്ച സീറ്റുകളും പുതിയതായി ആവശ്യപ്പെടുന്ന സീറ്റും സംബന്ധിച്ച് പട്ടിക ജില്ലാടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കാൻ നിർദ്ദേശിച്ചത് ഇത് പ്രാദേശികമായി സി ഏരിയ ജില്ലാ സെക്രട്ടറിമാർക്കാണ് കൈമാറിയിരിക്കുന്നത് യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ ജോസ് വിഭാഗത്തെ മുൻനിർത്തി ജയിക്കാനാകുമോ എന്നാണ് സി പി എം പരിശോധിക്കുന്നത് യു ഡി എഫിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇടതുമുന്നണിയിൽ മത്സരിക്കാൻ ലഭിക്കുമെന്ന പ്രതീക്ഷ ജോസ് വിഭാഗത്തിനുണ്ട് പാർട്ടിക്ക് കാര്യമായ വേരോട്ടമുള്ള കോട്ടയം പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ നൽകാൻ ഇടതുമുന്നണിയും സന്നദ്ധമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്